മുറതെട്ടാതെ ദിവസവും ചാലിയാറിൽ നീന്തുന്നത് പതിവാക്കിയ മാവൂരിലെ കൂട്ടായ്മ 30 വർഷം പിന്നിട്ടു. ചാലിയാറിന്റെ മക്കൾ എന്ന പേരിലുള്ള കൂട്ടായ്മയുടെ 30-ാം വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് കൂട്ടായ്മയിലെ അംഗങ്ങളോടൊപ്പം ചാലിയാറിൽ നീന്തി ഉദ്ഘാടനം ചെയ്തു. ചാലിയാറിൽ നീന്തി തുടിക്കലും അക്കരെ ഇക്കരെ നീന്തുന്നതും നിത്യവ്യായാമമാക്കിയ 30-അംഗ സംഘത്തിൻ്റെ കൂട്ടായ്മയ്ക്കാണ് 30 വയസ്സ് പൂർത്തിയായത്. മധ്യവയസ്കർ ഉൾപ്പെടെ ചെറുപ്പക്കാരുടെ ചുറുചുറുക്കോടെ ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ നീന്തുന്നതാണ് ഈ കൂട്ടായ്മയുടെ ദിനചര്യ. 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ചാലിയാറിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൂട്ടായ്മയിലുണ്ട്. രാവിലെ 7 മണിയോടെ മണന്തലക്കടവിലെത്തുന്ന സംഘം ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ വിസ്മയങ്ങൾ തീർക്കും. 200 മീറ്ററിൽ അധികം വീതിയുള്ള ചാലിയാറിൻ്റെ മണന്തൽക്കടവ് ഭാഗത്ത് അക്കരെ ഇക്കരെ നീന്തുന്നതാണ് ഇവരുടെ ദിനചര്യയുടെ തുടക്കം. 3 തവണ വരെ ഇരുകരകളിലേക്കും നീന്തുന്നവരും ഈ കൂട്ടായ്മയിലുണ്ട്. ജലശയനവും പുഴയിലേക്ക് ചാടി മറിയുന്നതുമടക്കം അഭ്യാസങ്ങൾ നടത്തുന്നവരും ധാരാളം. വ്യാപാരികളും സർക്കാർ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമടക്കം ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഉൾപ്പെട്ടവരാണ് കൂട്ടായ്മയിലുള്ളത്. ഞങ്ങൾ 7 മണിക്ക് കടവിലെത്തും. എല്ലാവരും കറക്റ്റ് സമയം പാലിച്ചുകൊണ്ടാണ് ഇതിന് തയ്യാറെടുക്കുന്നത്. അതിൽ ചെറിയ കുട്ടികൾ വരെയുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല എല്ലാവർക്കും നല്ല ഉന്മേഷവും ഉണർവും കിട്ടുന്നൊരു സംഗതിയാണ്. ഫിസിക്കലി യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അതാണ് നമുക്കിതിനോട് എല്ലാവരോടും പൊതു ആൾക്കാരോട് ഇതിന് പറയാനുള്ളത്. ഇവരുടെ ദിനചര്യയുടെ 30-ാം വാർഷികം മണന്തലക്കടവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ ഈ കൂട്ടായ്മയോടൊപ്പം നീന്തി തുടിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. എം ധർമ്മജൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദിവസവും ചാലിയാറിൽ നീന്തുന്നതുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടും കൂടി ജീവിക്കാനാകുന്നു എന്നതാണ് മുറതട്ടാതെയുള്ള ഈ വ്യായാമത്തിൻ്റെ നേട്ടമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.